അഫ്ഗാനിൽ യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആരോടും പ്രതികാരമില്ലെന്നും താലിബാൻ ഇരുപത് വർഷത്തിന് ശേഷം അഫ്ഗാനെ മോചിപ്പിച്ചതായും താലിബാന്റെ പ്രഖ്യാപനം ശരിയത്ത് നിയമങ്ങളുടെ പരിധികൾക്കുള്ളിൽ സ്ത്രീ സ്വാതന്ത്ര്യം ഉറപ്പാക്കുമെന്നും താലിബാൻ വക്താവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭീകരതയുടെ മുകളിൽ അനുനയത്തിന്റെ മുഖമോടിയിട്ടായിരുന്നു താലിബാൻ വക്താവിന്റെ വാർത്താ സമ്മേളനം മനുഷ്യത്വവിരുദ്ധമായ മുൻ നിലപാടുകളിൽ നിന്ന് മാറ്റമുണ്ടാകുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു വാർത്താസമ്മേളനത്തിൽ ഉടനീളം താലിബാൻ വക്താവ് സബിഹുള്ള മുജാഹിദി നടത്തിയത് ആരോടും ശത്രുതയില്ലെന്നും പ്രതികാരമുണ്ടാകില്ലെന്നും പറഞ്ഞ താലിബാൻ വക്താവ് ഈ സ്വാതന്ത്ര്യം തങ്ങളുടെ അവകാശമാണെന്നും അഫ്ഗാനിൽ ഇനി സമാധാനത്തിന്റെ കാലമാണെന്നും പറഞ്ഞു സ്ത്രീകൾക്ക് ശരിയത്ത് നിയമത്തിൻ്റെ പരിധിക്കകത്തുനിന്ന് സ്വാതന്ത്ര്യം നൽകുമെന്നും വേണമെങ്കിൽ അവർക്ക് ജോലിക്ക് പോകാൻ അവസരം നൽകുമെന്നും വ്യക്തമാക്കി അഫ്ഗാനിൽ പ്രവർത്തിക്കുന്ന വിദേശ രാജ്യങ്ങളുടെ എംബസികൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും താലിബാൻ ഉറപ്പു നൽകുന്നു ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ അഷ്റഫ് ഗനി സർക്കാർ പൂർണ്ണ പരാജയമായിരുന്നുവെന്നും അതിനാലാണ് ഭരണം പിടിച്ചടക്കിയതെന്നും സബിഹുള്ള മുജാഹിദി വ്യക്തമാക്കി മാധ്യമങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കുമെന്ന് പറഞ്ഞ മുജാഹിദി പക്ഷേ മാധ്യമങ്ങൾ താലിബാന്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു യു എൻ ഉൾപ്പെടെയുള്ള രാജ്യാന്തര ഏജൻസികൾ തങ്ങളെ അംഗീകരിക്കണമെന്നും നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും താലിബാൻ ആവശ്യപ്പെട്ടു നിലപാടുകളിൽ മാറ്റം വരുത്തിയെന്ന താലിബാന്റെ പ്രഖ്യാപനം എത്രമാത്രം വിശ്വസിക്കാൻ കഴിയുമെന്നതാണ് പ്രധാന ചോദ്യം മുൻകാല അനുഭവങ്ങൾ വച്ച് താലിബാൻ ഭീകരരെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്റർനാഷണൽ ഡെസ്ക് കൈരളി ന്യൂസ്